നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് ഒരുപാട് വാർത്തകൾ കണ്ടു. സമയപരിമിതി മൂലം പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലാം. പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി എന്ന വാർത്ത ഓട്ടപ്രദർശനം കാണുകയുണ്ടായി. നിലവിലുള്ള നിയമങ്ങൾ മറികടക്കുന്ന ഉത്തരവാണത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മുട്ടൽ മരമുറിക്കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഈ പരാമർശങ്ങൾ. പ്രതികളുടെ കൈകൾ ശുദ്ധമല്ലെന്നും രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്നും വിമർശിച്ച കോടതി വില്ലേജ് ഓഫീസർ പ്രതികളുടെ താളത്തിനൊത്ത് തുള്ളിയെന്നും നിരീക്ഷിക്കുകയുണ്ടായി. എന്തായാലും സർക്കാരിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ച വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒന്നാണ്. വട്ടിപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് പാലക്കാട്ട് വീണ്ടും കർഷക ആത്മഹത്യ നടന്നിരിക്കുന്നു എന്നതാണത്. എലമഞ്ചേരി കരിങ്കുളം സ്വദേശി ഏറാത്ത് വീട്ടിൽ കണ്ണൻകുട്ടിയാണ് ജീവൻ ഒടുക്കിയത്. 56-കാരനായ കണ്ണൻകുട്ടി വീടിന്റെ ഉമ്മറത്ത് തൂങ്ങി മരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കണ്ണൻകുട്ടിക്ക് 5 ലക്ഷം രൂപയിലേറെ കടമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പലിശക്കാരിൽ നിന്നുമാണ് കടമെടുത്തിരുന്നത്. പറഞ്ഞ സമയത്ത് പണം കൊടുക്കാൻ കഴിയാത്തതിനാൽ പണം നൽകിയവർ വീട്ടിലെത്തി നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കിടപ്പാടം വരെ നഷ്ടപ്പെട്ടു എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ച ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ രാജി പ്രഖ്യാപിച്ചു എന്നതാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറി 2 വർഷം പൂർത്തിയാക്കുന്ന ചടങ്ങിലാണ് രാജി പ്രഖ്യാപനം നടത്തിയത്. വൈകുന്നേരം 4 മണിക്ക് ഗവർണറെ കണ്ട് രാജിക്കത്ത് നൽകുകയും ചെയ്തു. പ്രസംഗത്തിനിടെ അദ്ദേഹം വികാരാധീനനായി കരയുന്ന രംഗമാണ് ഓട്ടപ്രദർശനം കണ്ടത്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കേന്ദ്രമന്ത്രിയാകാൻ ക്ഷണിച്ചതാണെന്നും എന്നാൽ കർണാടകയിൽ തുടരാനാണ് താല്പര്യമെന്ന് താൻ അറിയിച്ചതായും വികാരാധീനനായി യെദ്യൂരപ്പ പ്രസംഗത്തിനിടെ പറഞ്ഞു. യെദ്യൂരപ്പയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും ഒരേ ഒരു BJP മുഖ്യമന്ത്രിയുമാണ് BS യെദ്യൂരപ്പ. 2019 ജൂലൈയിൽ കോൺഗ്രസ് JDS സഖ്യത്തെ പുറത്താക്കിയാണ് അദ്ദേഹം അധികാരമേറ്റത്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു സുപ്രധാനമായ കാഴ്ച എന്തെന്നാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സിനിമ സംവിധായകനും CPM സഹയാത്രികനുമായ കമൽ എന്ന കമാലുദ്ദീനെതിരെ പീഡന ആരോപണവുമായി യുവനടി രംഗത്തെത്തിയിരിക്കുകയാണ്. കമാലുദ്ദീനെതിരെ യുവനടി ഉയർത്തിയ ബലാത്സംഗ പരാതിയിൽ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നായികവേഷം വാഗ്ദാനം ചെയ്ത് ഔദ്യോഗിക വസതിയിൽ വിളിച്ചു വരുത്തിയാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല കമാലുദ്ദീൻ സ്വന്തം കൈപ്പടയിൽ 2019 ഏപ്രിൽ 30 എഴുതി നൽകിയ ഒരു കത്തും യുവതി പുറത്തുവിട്ടിരിക്കുകയാണ്. പോസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന ഭീഷണി വേണ്ടെന്നും പോസ്റ്റ് പിൻവലിക്കില്ല എന്ന കുറിപ്പോടെയുമാണ് യുവനടി കത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കത്തിൽ പറയുന്നത് പരസ്പരം സംസാരിച്ച് തീരുമാനിച്ച പ്രകാരം അടുത്ത August, September, October മാസങ്ങളിലായി താൻ സംവിധാനം ചെയ്യുന്ന മഞ്ജു വാര്യറും ടൊവിനോ തോമസും മുഖ്യ വേഷത്തിൽ അഭിനയിക്കുന്ന പേരിടാത്ത പുതിയ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു റോൾ അതും ടൊവിനോയുടെ കൂടെ ഉറപ്പായും തന്നുകൊള്ളാമെന്ന് ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു എന്നാണ്. ഇതോടെ യുവനടിയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി കമാലുദ്ദീൻ എഴുതിയതാണ് കത്തെന്ന് വ്യക്തമാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെല്ലാം കമലിനെതിരെ പൊങ്കാല നടക്കുന്ന കാഴ്ചയാണ് ഓട്ടപ്രദർശനം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-കാരായ സിനിമാക്കാരുടെ പീഡന വിഷയങ്ങൾ തീരുന്നില്ല. നടനും MLA-യുമായ മുകേഷിനെതിരെ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഭാര്യയും നർത്തകിയുമായ മേദിൽ ദേവിക. എറണാകുളത്തെ അഭിഭാഷക മുഖാന്തരമാണ് മേദിൽ ദേവിക മുകേഷിന് നോട്ടീസ് അയച്ചത്. മദ്യപാനവും തെറിവിളിയും പീഡനവും പതിവായതിനാൽ മുകേഷുമായുള്ള ബന്ധം തുടർന്നു പോകാൻ സാധിക്കാത്തതിനാലാണ് മേദിൽ ദേവിക കുടുംബകോടതിയെ സമീപിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പരസ്ത്രീ ബന്ധവും മദ്യപാനവും തെറിവിളിയും പീഡനവും ഒക്കെ ഉൾപ്പെടുത്തി വിശദമായ വിവാഹമോചന ഹർജിയാണ് നർത്തകി കുടുംബകോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കൊല്ലം MLA മുകേഷിന്റെയും സംവിധായകൻ കമലിന്റെയും തനിക്കോണം ഇവിടെയുള്ള പിള്ളേർക്ക് പോലും അറിയാമെന്നതിനാൽ ആരും ഈ വാർത്തകൾ കേട്ട് അതിശയപ്പെടില്ല എന്നാണ് ഓട്ടപ്രദർശനം കരുതുന്നത്. മറ്റൊരു അഭിമാനം നൽകുന്ന വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ മീരാബായി ചാനു ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ തടിച്ചുകൂടിയ ആരാധകർ ഭാരത് മാതാ കി ജയ് വിളിച്ചാണ് മീരാബായി ചാനുവിനെ എതിരേറ്റത് എന്നതാണ്. ഇന്ത്യൻ ജേഴ്സി ധരിച്ചാണ് മീരാബായി വന്നിറങ്ങിയത്. മീരാബായി ചാനുവിന്റെ വെള്ളി മെഡൽ സ്വർണ്ണ മെഡലാകാനുള്ള സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട്.
എങ്ങനെയെന്നാൽ സ്വർണ്ണ മെഡൽ നേടിയ ചൈനീസ് താരം സിഹു ഉത്തേജക മരുന്ന് ഉപയോഗിച്ചു എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ടോക്കിയോയിൽ തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അധികൃതർ. സിഹുവിനോട് ഉത്തേജക പരിശോധന നടത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സിഹു ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ ചാനുവിന് സ്വർണ്ണ മെഡൽ ലഭിക്കുമെന്നത് ഏറെ പ്രതീക്ഷയുളവാക്കുന്ന അഭിമാനമുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അടുത്തതായി ഓട്ടപ്രദർശനം ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ന് സംസ്ഥാനത്ത് 11,586 പേർക്കാണ് കോവി�ድ് സ്ഥിരീകരിച്ചത്. 10.59 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്നത്തെ മരണമെന്നത് 135. ഇതോടെ സംസ്ഥാനത്ത് ആകെ മരണം 16,170 ആയിരിക്കുകയാണ്. യാതൊരു തരത്തിലുമുള്ള ആശ്വാസത്തിനും ഇട നൽകുന്നതല്ല ഈ കണക്കുകൾ എന്നതാണ് ഓട്ടപ്രദർശനത്തിന് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ കൂടുതൽ കൂടുതൽ കരുതിയിരിക്കണം, സുരക്ഷിതരായിരിക്കണം എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.